കൊട്ടേഷൻ കേസിൽ മലപ്പുറത്ത് പിടിയിലായ നിർമ്മൽ മാധവ് 12 വർഷം മുൻപ് നീണ്ടുനിന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണക്കാരനായ അനധികൃത പ്രവേശന കേസിലെ നായകൻ എടപ്പറ്റ സ്വദേശിയെ തമിഴ്നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴ മംഗലം മാധവ മന്ദിരത്തിൽ നിർമ്മൽ ഇന്നലെ പിടിയിലായത് 2011 ഉമ്മൻചാണ്ടി അനധികൃതമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നൽകിയ അതേ കെഎസ്യു നേതാവ് ഇതിനെതിരെ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അതിക്രൂരമായി തല്ലിച്ചതച്ചതും വെടിവെപ്പിലേക്ക് വരെ എത്തിച്ചതുമാണ് പോലീസും മുഖ്യമന്ത്രിയും നേരിട്ടത് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ കോഴ്സ് ഉപേക്ഷിച്ച നിർമ്മൽ മാധവനെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ അനധികൃതമായി പ്രവേശനം നൽകുകയായിരുന്നു എൻട്രൻസ് പരീക്ഷയിൽ 22,784 റാങ്ക് നേടിയ നിർമ്മൽ സ്വാശ്രയ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ചേർന്നു ഒന്നും രണ്ടും സെമസ്റ്ററിന് ശേഷം അവിടെ നിന്നും റിലീവ് വാങ്ങി മറ്റൊരു സ്വാശ്രയ കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു അടുത്ത വർഷം ഉമ്മൻചാണ്ടി പ്രത്യേക ഉത്തരവിറക്കി കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5-ാം സെമസ്റ്ററിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നു മെറിറ്റും സംവരണ മാനദണ്ഡങ്ങളും എല്ലാം അട്ടിമറിച്ചുള്ള പ്രവേശനമായിരുന്നു അത് 2000 റാങ്കിനുള്ളിൽ ഉൾപ്പെട്ട മിടുക്കരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിലേക്കാണ് 22,784 റാങ്കുകാരനെ തിരികെ കയറ്റിയത് അത് 3-ഉം 4-ഉം സെമസ്റ്റർ പഠിക്കാത്ത പരീക്ഷ എഴുതാത്ത റിലീവ് വാങ്ങിപ്പോന്ന കോഴ്സിലേക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ ആയിരക്കണക്കിന് കുട്ടികളുടെ തലയ്ക്ക് മുകളിൽ ഒരു താഴ്ന്ന റാങ്കുകാരനെ എല്ലാ മര്യാദകളും ലംഘിച്ച് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് മാനേജ്മെന്റ് കോട്ടയിൽ ഉയർന്ന ഫീസ് നൽകി പ്രവേശനം നേടിയ നിർമ്മൽ 3-ഉം 4-ഉം സെമസ്റ്ററിൽ ഹാജരാകുകയോ പരീക്ഷ എഴുതുകയോ ചെയ്യാതെ വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങുകയായിരുന്നു 3-ഉം 4-ഉം സെമസ്റ്റർ പരീക്ഷ എഴുതുകയോ ക്ലാസ്സിൽ ഹാജരാകാതിരിക്കുകയോ ചെയ്ത വിദ്യാർത്ഥിക്ക് നിയമപരമായി 5-ാം സെമസ്റ്റർ പഠിക്കാൻ യോഗ്യതയില്ല മാത്രമല്ല സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് സർക്കാർ കോളേജിലേക്ക് മാറാനുള്ള നടപടിയും അനുവദനീയമല്ലാതിരിക്കുകയായിരുന്നു ആ വഴിവിട്ട നീക്കങ്ങൾ ഇന്നിപ്പോൾ പോലീസ് ആ മികച്ച വിദ്യാർത്ഥിയെ കൊട്ടേഷൻ പ്രതിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എപ്പോഴും സർക്കാരിനെ വിമർശിക്കാതെ സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണ്ടകളെയും അക്രമകാരികളെയും തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടി